എല്ലാവർക്കും പുഷ്പഗിരി കുടുംബത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡോക്ടർ ജോൺ ജോസഫ്. പീഡിയാട്രിക് സർജറിയിലെ പ്രൊഫസറും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും. കുട്ടികളുടെ സർജറി, അതിലൊരു നല്ല ഭാഗം നവജാത ശിശുക്കളുടെ അല്ലെങ്കിൽ നിയോനേറ്റൽ സർജറീസ്. അതിന് പുറമെ 15-16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള ഒട്ടുമിക്ക സർജറികളും നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്തു വരാറുണ്ട്. ഏറ്റവും സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സാധാരണ സർജറിയുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും സാധാരണയായിട്ട് കാണുന്ന ഒരു രണ്ടോ മൂന്നോ സർജറീസ് ഉണ്ട്. അതിലൊന്ന് കുട്ടികളുടെ ഹെർണിയ സർജറിയാണ്. പിന്നെ അതിനോടനുബന്ധിച്ച് ഈ അരക്കെട്ട് അല്ലെന്നുണ്ടെങ്കിൽ ആ ഏരിയയിലുള്ള ഒട്ടനവധി സർജറികൾ വളരെ സാധാരണയായിട്ട് ചെയ്യുന്നു. വളരെ മേജർ ഓപ്പറേഷൻസ് വയറ് തുറന്നുള്ള കുട്ടികളുടെയും ചെറിയ കുട്ടികളുടെയും അപ്പെൻഡിസൈറ്റിസ്, ഇൻഡുസെപ്ഷൻ, നവജാത ശിശുക്കൾ ചെയ്യുന്ന ഒട്ടനവധി ജന്മ വൈകല്യമുള്ള സർജറിക്കൊക്കെ പുറമെ വളരെ സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് ഈ ഇന്ന് നമ്മൾ ഒരു ഹെർണിയ എന്നുള്ള ഒരു ഓപ്പറേഷനെ പറ്റി വളരെ ചുരുക്കത്തിൽ ഞാൻ പറയും. കുട്ടികളുടെ ഹെർണിയ നമുക്കറിയാം, പ്രായവാക്കളുടെ ഹെർണിയ വളരെ സാധാരണയായിട്ട് കാണുന്നതാണ്. കുട്ടികളിലും വളരെ സാധാരണയായിട്ട് കാണുന്ന ഒരു അസുഖമാണ് ഹെർണിയ, ഇൻഗ്വൈനൽ ഹെർണിയ. പലതരത്തിലുള്ള ഹെർണിയുണ്ട്, അതിൽ ഇൻഗ്വൈനൽ ഹെർണിയ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്. നമുക്കറിയാം വൃഷ്ണം വയറിനുള്ളിൽ കിഡ്നിയുടെ അടുത്തായിട്ടാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. അത് പിന്നീട് ജനിക്കുന്നതോടുകൂടി മാസം തികഞ്ഞ് ജനിക്കുന്ന ഒരു കുഞ്ഞിന് അത് താഴേക്ക് വന്ന് വൃഷ്ണസഞ്ചിയിൽ എത്തുകയാണ് ചെയ്യുന്നത്. ഈ വരുന്ന വഴി ജനിക്കുന്ന സമയത്ത് അടഞ്ഞു പോകും. എന്തെങ്കിലും കാരണവശാൽ ആ വരുന്ന ട്രാക്ക് അടയാതെ വരികയോ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റു പല കാരണങ്ങൾക്കുണ്ട്, അത് തുറന്നു വരികയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. അതിലേക്ക് ഫ്ലൂയിഡ് വന്ന് വെള്ളം പോലെ എന്തെങ്കിലും വന്ന് കിട്ടുന്നു കഴിഞ്ഞാൽ നമ്മൾ ഹൈഡ്രോസിൽ നിന്ന് വിളിക്കും. അഥവാ അത് ഓപ്പണായിട്ട് ഇത്തിരി സൈസോട് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അതിലേക്ക് കൂടുതൽ ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മളതിനെ ഹെർണിയ എന്ന് വിളിക്കും. ഇത് വളരെ സാധാരണയാണ്. പ്രീ ടൈം ബേബീസ്, മാസം തികയാതെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് വളരെ സാധാരണയാണ്. അതുകൂടാതെ തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകിച്ച് ഒരു 5-6 വയസ്സിന് താഴെ വളരെ സാധാരണയായിട്ട് കാണാറുണ്ട്. ഇനി അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഏരിയ, അതായത് വെള്ളം കെട്ടി നിൽക്കുന്ന ഹൈഡ്രോസിൽ എന്ന അവസ്ഥയ്ക്ക് ധൃതി പിടിച്ചുള്ള സർജറിയുടെ ആവശ്യമില്ല. നമുക്ക് കാത്തിരിക്കാവുന്നതാണ്. പലപ്പോഴും 1-1.5 വയസ്സിന് ശേഷം മാത്രമാണ് നമ്മൾ അതിനെ ഓപ്പറേഷൻ ചെയ്യാറുള്ളൂ. പക്ഷേ ഈ ഹെർണിയ, ഉടല് ഇറങ്ങി വരുന്ന ഹെർണിയ, ഇൻഗ്വൈനൽ ഹെർണിയയ്ക്ക് കഴിയുന്നത് നേരത്തെ കുട്ടിക്ക് മറ്റു പ്രശ്നങ്ങളോ അസുഖങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് തന്നെയായിരിക്കും നമ്മൾ പറയാറുള്ളത്. അതിന് കാരണം ഈ ഹെർണിയയിലേക്ക് ഇറങ്ങി വരുന്ന കുടലോ എന്തെങ്കിലും അതിനകത്ത് കയറി ബ്ലോക്ക് ആയി പോയി കഴിഞ്ഞാൽ വളരെ മേജർ കോംപ്ലിക്കേഷൻസും സർജറിയിലേക്കും നീങ്ങാറുണ്ട്. അപ്പം ഇതാണ് ഇന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒരു ചെറിയ കാര്യം മാത്രം ഇന്നറിയുക, അതായത് ഹെർണിയ നവജാത ശിശുക്കളിലും കുട്ടികളിലും വളരെ സാധാരണയായിട്ട് കാണുന്ന ഒരു അസുഖമാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സർജറി തന്നെയാണ്. ആ സർജറി എന്ന് പറയുന്നത് നമ്മൾ ഈ സർജറി പ്ലാൻ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം അഡ്മിറ്റഡാകുന്നു. സർജറിക്ക് ശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ വീട്ടിൽ പോകുന്നു. അതായത് ഒരു 1.5 ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടതായിട്ടുണ്ട്. മൈകിട്ടാണ് ചെയ്യുന്നത്. വർഷം തോറും ഈ ഹെർണിയ തന്നെ നമ്മൾ ഏതാണ്ടൊരു 400-500 കുട്ടികൾക്ക് വേണ്ടി പലപ്പോഴും ചെയ്യേണ്ടി വരാം. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാപ്തി നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പിന്നെ ആരെങ്കിലും ഹെർണിയ എന്ന് കേട്ടുകഴിഞ്ഞാൽ അത് പേടിക്കൊന്നും വേണ്ട. അത് നമ്മൾ ഒരു കൃത്യമായ അസസ്മെൻറ്റിന് ശേഷം ഒരു ദിവസം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്ത് ചെയ്ത് തീർക്കാൻ സാധിക്കും. വി കെയർ ഫോർ യുവർ സേഫ്റ്റി.